കർഷകരുടെ പതിച്ചാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കാട്ടകമ്പാൽ പോർക്കുളം പഞ്ചായത്തുകളിലായി കിടക്കുന്ന ആനക്കുണ്ട് ബണ്ട് വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. എ സി മൊയ്തീൻ എംഎൽഎയുടെ അധ്യക്ഷതയിൽ നടന്ന ജനപ്രതിനിധികളുടെയും വിവിധ വകുപ്പുകളുടെയും രാഷ്ട്രീയ കക്ഷികളുടെയും യോഗത്തിലാണ് തീരുമാനം. ഫെബ്രുവരി 15 മുതൽ ആനക്കുണ്ടിലെ മണ്ണെടുപ്പ് ആരംഭിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു. പുല്ലാണിച്ചാൽ കോട്ടിയാട്ടുമുക്ക് കോൾപ്പടവുകളിൽ വെള്ളം ലഭ്യമാക്കുന്നതിനും കൊയ്ത്തിന് സൌകര്യമൊരുക്കാനും നടപടിയെടുക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി ചെലവിലാണ് ആനക്കുണ്ടിൽ അടിഞ്ഞുകൂടിയ മണ്ണെടുത്ത് നീക്കുന്നത്. 18 ഏക്കറോളം വിസ്തൃതമായ ആനക്കുണ്ടിൽ നിന്നും 90 സെന്റിമീറ്റർ മണ്ണെടുത്ത് ആഴം കൂട്ടി ജലസംഭരണശേഷി വർദ്ധിപ്പിക്കുന്നതാണ് പദ്ധതി. പ്രദേശത്തെ കൃഷിക്കാർക്ക് ആവശ്യത്തിന് വെള്ളം ലഭിക്കുന്നതോടൊപ്പം മേഖലയിലെ ജലലഭ്യത ഉറപ്പാക്കാനും പദ്ധതി കൊണ്ട് കഴിയും. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ എസ് രേഷ്മ, പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം പത്മവേണുഗോപാൽ, പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ സർക്കാർ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, കോൾപ്പടവു ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. ആനക്കുണ്ടിൽ നിന്നെടുക്കുന്ന മണ്ണിനെ പറ്റിയുള്ള തർക്കമാണ് ബണ്ട് നവീകരണം വൈകാൻ ഇടയാക്കിയത്. കർഷകരുടെ സ്വപ്ന പദ്ധതിയായ ആനക്കുണ്ട് ബണ്ട് നവീകരണത്തിന് നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി അനുവദിച്ച് 1.5 വർഷമായിട്ടും പണി തുടങ്ങാനായില്ല. ആദ്യം കരാറെടുത്തയാൾ ഈ തുക പഞ്ചായത്തിൽ അടയ്ക്കാതിരുന്നതോടെ വീണ്ടും ടെൻഡർ വിളിച്ചു. ആദ്യം വിളിച്ച തുകയുടെ 1/3 തുകയ്ക്കാണ് രണ്ടാമത് കരാറെടുത്തത്. കാട്ടകമ്പാൽ പോർക്കുളം പഞ്ചായത്തിലായി കിടക്കുന്ന ആനക്കുണ്ട് ബണ്ടിന് 18 ഏക്കറോളം വിസ്തൃതിയുണ്ട്. 90 സെന്റിമീറ്റർ ആഴത്തിൽ മണ്ണെടുക്കാനാണ് പദ്ധതി തയ്യാറാക്കിയത്. 48,000 m³ മണ്ണ് ആനക്കുണ്ടിൽ നിന്നും എടുക്കാൻ കഴിയുമെന്ന് ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. ആനക്കുണ്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെടുത്ത മണ്ണിന്റെ പരിശോധന ഫലത്തിൽ 98% ചെളി നിറഞ്ഞ കളിമണ്ണാണ് കണ്ടെത്തിയിരുന്നത്. ഈ മണ്ണിന് m³ 123 രൂപയാണ് അധികൃതർ വിലയിട്ടതെങ്കിലും ആദ്യ ടെൻഡറിൽ m³ 751 രൂപ ലഭിച്ചു. ഈ തുകയ്ക്ക് കരാറെടുത്തയാൾ മണ്ണ് പരിശോധിച്ചപ്പോൾ ചെളിമണ്ണോ കളിമണ്ണാണോ നിശ്ചിത അളവിലില്ലെന്ന് പറഞ്ഞ് സ്ഥല പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് കാട്ടകമ്പാൽ പഞ്ചായത്തിന് അപേക്ഷ നൽകി. എന്നാൽ വിശദ ചർച്ചയ്ക്കൊടുവിൽ ഈ അപേക്ഷ തള്ളിയ പഞ്ചായത്തിന്റെ നടപടിക്കെതിരെ കരാറുകാരൻ കോടതിയിൽ പരാതി നൽകി. പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ കോടതിയിൽ നിന്നും അനുമതി ലഭിച്ചതോടെ റീടെൻഡർ വിളിച്ചപ്പോൾ m³ 217 രൂപയ്ക്കാണ് പോയത്. സിസിടിവി ന്യൂസ്, പെരുമ്പിലാവ്.